പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പോയിന്റിൽ വരുന്ന ഇമേജസിനെ കുറിച്ചാണ് നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള ഒരു ചോദ്യമാണ് ഇമേജസ് എങ്ങനെയാണ് നമ്മൾ ഇമേജറെ നമ്മൾ തിരിച്ചറിയുക നമുക്കറിയാം പ്രധാനപ്പെട്ട ഇമേജസ് ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്തിനാണ് പോയറ്റ്സ് പോയിന്റിൽ ഇമേജസ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം കുറച്ചും കൂടി കവിത എന്ന് പറഞ്ഞാൽ പോയറ്റ് നമ്മുടെ പോയം എന്താണ് കുറച്ചും കൂടി ഹൃദ്യമാവാനും അതുപോലെ ആസ്വാദകരമാവാനുമാണ് എന്ത് ചെയ്യുന്നത് ഈ ഇമേജറി നമ്മുടെ കവിതകളിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി പോയം എന്തായിരിക്കും മീനിങ് ഫുൾ ആയിരിക്കും അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും പോയം അതുപോലെ റിതം ഉണ്ടാകും പോയത്തിന് അതുപോലെ കുറച്ചും കൂടി ഇൻറ്റൻസിറ്റി കിട്ടും ആ മൂഡിന് ഇതിനൊക്കെയാണ് പോയത്തിൽ എന്ത് ചെയ്യുന്നത് ഇമേജറി കവികൾ അല്ലെങ്കിൽ പോയറ്റ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ പോയം കുറച്ചും കൂടി അപ്പീലിംഗ് ആയിരിക്കും കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അതുപോലെ നല്ലൊരു എന്താണ് ഒരു അസ്ടോണിഷിങ് ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും അസ്ടോണിഷിംഗ് ആയിട്ടുള്ള വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ഇഫക്റ്റ് ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും എന്താണ് ഈ ഇമേജറി പോയത്തിൽ ഉപയോഗിക്കുന്ന വഴി പ്രധാനപ്പെട്ടത് നമ്മളിത് ചർച്ച ചെയ്യുന്നുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഒരു പോയത്തിൽ കാണുന്നതാണ് വിഷ്വൽ ഇമേജസ് നമുക്കറിയാം ഈ ഇമേജസ് അങ്ങനെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ കാണുന്നത് എന്നാണ് അല്ലെ കാഴ്ച അപ്പം നമ്മുടെ മൈൻഡിൻ്റെ ഐ കൊണ്ട് കാണുന്നതാണ് ശരിക്കും മനസ്സിൻ്റെ ഐ കൊണ്ട് അത്രയും അപ്പീലിംഗ് ആയിരിക്കും അത് അതുകൊണ്ടാണ് കവിതകളിൽ പോയറ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ വിഷ്വൽ ഇമേജ് നമ്മൾ തിരിച്ച് ഐഡൻറ്റിഫൈ ചെയ്യുക നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം വിഷ്വൽ ആയിട്ടുള്ള ഒരു ഇമേജസ് ഉപയോഗിച്ചിട്ടുണ്ട് പോയറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് നോക്കാം ഇപ്പോൾ എക്സാമ്പിൾ സാറ് കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതേ രൂപത്തിൽ എക്സാമ്പിൾ നിങ്ങൾ പഠിക്കുന്ന കവിതകളിലൊക്കെ കാണാം ഇപ്പോൾ റൈസിങ് സൺ കാരണം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ മൈൻഡിൻ്റെ ഐ കൊണ്ട് കാണാൻ കഴിയും അതുപോലെ സ്കൈ അല്ലേ നമ്മൾ കാണുന്ന ഈ പ്രകൃതിയിൽ കാണുന്ന സാധനങ്ങൾ അതായത് റിവർ അല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഫ്ലോയിങ് റിവർ നമ്മുടെ ഐ കൊണ്ട് നമുക്ക് കാണാൻ കഴിയും ശരിക്കും ഒരു വിഷ്വൽ ഇഫക്റ്റ് കിട്ടും അതേപോലെ ഹിൽസ് വാലീസ് ഇതൊക്കെ നമുക്ക് നമ്മുടെ എന്താണ് വിഷ്വൽ ഇഫക്റ്റ് നമുക്ക് കിട്ടും ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും നമുക്ക് ശരിക്കും നമ്മുടെ വിഷ്വൽ മൈൻഡ് ആയിക്കൊണ്ട് കാണാൻ കഴിയുന്നതിനെയാണ് നമ്മൾ വിഷ്വൽ ഇമേജസ് ആയിട്ട് കൂട്ടുന്നത് അതുപോലെ ഫ്ലവേഴ്സ് ഡാൻസ് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്കറിയാം ഈ വേർഡ്സ് വർത്തൊക്കെ എപ്പോഴും പിന്നെ എന്താണ് ഈ പേഴ്സണിഫിക്കേഷൻ ചെയ്യാറുണ്ട് ഫ്ലവേഴ്സിനൊക്കെ അല്ലേ ഫ്ലവേഴ്സ് ഡാൻസ് ഐ വണ്ടർ ആസ് എ ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞ പോയത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻ അല്ലേ മഞ്ഞ് മൂടിയ പിന്നെ മലകളൊക്കെ സ്നോ ക്യാപ്ഡ് മൗണ്ടൻ ഇതൊക്കെ നമുക്ക് വിഷ്വൽ ഇഫക്റ്റ് ആണ് വിഷ്വൽ ട്രീറ്റ് തരുന്നതാണ് നമ്മൾ വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത് നമുക്ക് അപ്രീസിയേഷൻ എഴുതേണ്ട സമയത്തും അതുപോലെ പോയിറ്റിന് നമ്മോട് ചോദിക്കാറുണ്ട് ഇതിലെ വിഷ്വൽ ഇമേജ് ലൈൻ തന്നിട്ട് വിഷ്വൽ ഇമേജസ് ഏതാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് വിഷ്വലായിട്ട് കാണുന്ന എഴുതാം അതുപോലെ പിന്നെ നമ്മുടെ ഗ്രീനറി നമ്മുടെ ചുറ്റുമുള്ള ഗ്രീനറി അല്ലേ പച്ചപ്പ് അപ്പം നമുക്ക് എന്തും കാണാം ഇതൊക്കെ സാർ കുറച്ച് എക്സാമ്പിളാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മൾ പോയതിനനുസരിച്ചിട്ട് നമുക്ക് വിഷ്വലായിട്ട് കിട്ടുന്ന ഇതിനെ നമ്മൾ വിഷ്വൽ ഇമേജസ് എന്ന് പറയും വിഷ്വൽ ഇമേജറി എന്ന് പറയും നമ്മൾ അതുപോലെ ഇനി അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഓഡിറ്ററി ഇമേജസ് ആണ് ഓഡിറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന പോലെയല്ല കേൾക്കുന്ന മാത്രമേ ഉള്ളൂ നമ്മളത് നമ്മൾ കേൾക്കുകയാണ് നമ്മൾ ശരിക്കും മറ്റേ നമ്മൾ കാണുന്നുണ്ട് അതിവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു കേൾക്കുന്ന ഇഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ് അല്ലേ ബേർഡ്സിൻ്റെ ഈ എന്താണ് ശബ്ദങ്ങൾ ശബ്ദമാണ് കാര്യം ഉപയോഗിക്കുന്നത് അതുപോലെ ബേർഡ്സ് മാത്രമല്ല എനിമൽസിൻ്റെ റോറിങ് സൗണ്ടൊക്കെ അല്ലേ അതുപോലെ ബസ്സിങ് സൂമിങ് ഇപ്പോൾ വാഹനത്തിൻ്റെ ശബ്ദം അതുപോലെ ക്രൈസ് ഓഫ് എനിമൽസ് ക്രൈസ് ഓഫ് ബേബീസ് ഹ്യൂമൻ ബീങ് ആയാലും കുഴപ്പമൊന്നുമില്ല അതുപോലെ സൗണ്ട് ഓഫ് ദ വിൻഡ് അല്ലേ വിൻഡൊന്നും നമുക്ക് എന്തായാലും കാണാൻ കഴിയില്ല നമുക്ക് അതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും അതുപോലെ ഫ്ലോയിങ് വാട്ടർ ഉണ്ട് പക്ഷെ അതിൻ്റെ എന്താണ് നല്ല പരിവരുത്ത പ്രതലങ്ങളിലൂടെയാണ് ഒഴുകുന്നതെങ്കിൽ നമുക്കതിൻ്റെ
ശബ്ദം കേൾക്കാൻ പറ്റും അല്ലേ നല്ല ശാന്തം സുന്ദരമായ റിവർ ഒഴുകുന്നത് ഒഴുകുന്നതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയും അത് നമുക്ക് എന്ത് പറയാം ഓഡിറ്ററി ഇമേജസ് ആയിട്ട് നമുക്ക് എഴുതാം അതുപോലെ പിന്നെ റോറിംഗ് റോറിംഗ് അനിമൽസിൻ്റെ ഒക്കെ അല്ലേ ലയൺ ഒക്കെ റോറിംഗ് ആണ് അതുപോലെ ടൈഗർ ഗ്രോളിംഗ് ഗ്രോളിംഗ് ഓഫ് ടൈഗർ അതുപോലെ സ്കൈലാർക്ക് സിംഗിങ് ബേർഡ്സിൻ്റെ ഏത് സിംഗിങ് ബേർഡ്സ് മാത്രമല്ല അനിമൽസ് ആയാലും അതിൻ്റെ സിംഗിങ് ഇപ്പോൾ സാറിൻ്റെ എക്സാമ്പിൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മളെപ്പോഴും നമ്മുടെ ചേർപ്പതിൽ കാണാറുണ്ട് സ്കൈലാർക്ക് അല്ലെങ്കിൽ കുക്കു ബേർഡ് സിംഗിങ് ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ് അല്ലേ അതുപോലെ കുക്കു ബേർഡ് അല്ല ബെൽ റിംഗിങ് ബെൽ അല്ലേ ഇപ്പം ഹൺസ്മാൻ്റെ എന്താണ് ബെൽ റിംഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചൂള വിളികൾ അല്ലെങ്കിൽ മണിനാഥങ്ങൾ ഇതൊക്കെ സൗണ്ടാണ് ഇതൊക്കെ നമ്മൾ എന്താ പറയുന്നത് ഓഡിറ്ററി ഇമേജസ് ആണ് ഇപ്പൊ പള്ളികളിൽ നിന്നുള്ള ശബ്ദങ്ങൾ അതുപോലെ അമ്പലങ്ങളിൽ നിന്നുള്ളതൊക്കെ എന്താണ് പാട്ടുകളും മറ്റൊക്കെ സോങ് ആയാലും ഒക്കെ സൗണ്ടാണ് ഇതൊക്കെ നമ്മൾ ഓഡിറ്ററി ഇമേജസിലാണ് ചേർക്കുന്നത് അതുപോലെ ക്രാക്കിംഗ് ഓഫ് ബ്രാഞ്ചസ് അല്ലേ മരച്ചിലകളൊക്കെ പൊട്ടി വീഴുന്ന സൗണ്ടുകൾ ഇതൊക്കെ എന്താണ് ഓഡിറ്ററി ഇമേജസ് ആണ് ഇനി നമ്മൾ പറയാനുള്ളത് മൂന്നെണ്ണം വളരെ സാധ്യത കുറവാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഓഡിറ്ററി ഇമേജസും വിഷ്വൽ ഇമേജസുമാണ് പോയറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഇത്ര ഇമേജസുകളൊക്കെ ഉപയോഗിക്കുന്ന വഴി റീഡേഴ്സിൻ്റെ മൈൻഡിനെ ക്യാപ്ചർ ചെയ്യാൻ കഴിയും അതുപോലെ റീഡറെ വായനക്കാരനെ കൂടുതൽ എന്താണ് കൂടുതൽ ക്രിയേറ്റീവ് ആക്കാനും കൂടുതൽ ഇമാജിനേറ്റീവ് ആക്കാനും അതുപോലെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാനൊക്കെ കഴിയും കാരണം അവരുടെ മനസ്സിനെ കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്നു അതുപോലെ നല്ലൊരു ഇഫക്റ്റ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ഈ പോയറ്റിന് കഴിയും അപ്പം പക്ഷേ നമ്മളിപ്പോൾ പറയുന്ന മൂന്നെണ്ണം അപ്പം ടാക്ടൈൽ ഇമേജസ് അതുപോലെ ഓൾഫാക്ടറി ഇമേജസ് അതുപോലെ ഗസ്റ്റേറ്റർ ഇമേജസും ഇത് മൂന്നും സാധ്യത വളരെ കുറവാണ് കാരണം നേരത്തെ നമ്മൾ കൂടുതൽ കാണുന്നതും കേൾക്കുന്നതുമാണ് പക്ഷേ ടാക്ടൈൽ ഇമേജ് ആണ് ടച്ച് ചെയ്യുക നമ്മൾ ഫിസിക്കൽ ടച്ച് നേരിട്ട് ഇപ്പോൾ നമുക്കറിയാം എങ്ങനെയാണ് അത് ചൂടുണ്ടോ തണുപ്പുണ്ടോ അതുപോലെ പിന്നെ എന്താണ് പിന്നെ ഹാർഡാണോ സോഫ്റ്റ് ആണോ ഒക്കെ നമ്മൾ അറിയുന്ന എങ്ങനെയാണ് അത് ടച്ച് ചെയ്തിട്ടാണ് അപ്പോൾ ഫിസിക്കൽ ടച്ച് ടെമ്പറേച്ചർ ഇപ്പം നമ്മൾ ചൂട് തണുപ്പ് അല്ലേ അതുപോലെ ഇതിൻ്റെ ഹാർഡ് സോഫ്റ്റ് ഇതൊക്കെ നമ്മൾ ടച്ചിങ്ങിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഫിസിക്കൽ ടച്ചാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തൊട്ടാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നെങ്കിൽ അത്തരം ഇമേജസ് എന്ന് പറയുന്നതാണ് ടാക്ടൈൽ ഇമേജസ് എന്നാണ് പറയുന്നത് തൊട്ട് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നുവെങ്കിൽ അതിനെ നമ്മളെന്ത് പറയുന്നു ടാക്ടൈൽ ഇമേജസ് ഓക്കെ ഇനി അടുത്ത നമുക്ക് പോകാം ഓൾഫാക്ടറി ഇമേജസ് എന്ന സ്മെല്ലാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ വാസനയിലൂടെ നമ്മൾ ആ സാധനത്തെ നമ്മൾ തിരിച്ചറിയുന്നു ഐഡൻറ്റിഫൈ ചെയ്യുന്നു മനസ്സിലാക്കുന്നു അപ്പോൾ നമ്മളതിൻ്റെ സുഗന്ധം നല്ല അരോമ ഉണ്ടാകും അതുപോലെ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് അല്ലേ പുഷ്പങ്ങളുടെ ഫ്രാഗ്രൻസ് നല്ല സുഗന്ധമൊക്കെ നമ്മളങ്ങനെ തിരിച്ചറിയുന്നത് വാസനിച്ചിട്ടാണ് സ്മെൽ ചെയ്തിട്ടാണ് അങ്ങനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുവെങ്കിൽ അത്തരം ഏതെങ്കിലും കാര്യങ്ങൾ ഈ പോയറ്റിൽ പിന്നെ ആ പോയറ്റിൽ ഉണ്ടെങ്കിൽ നമ്മളതിനെ തിരിച്ചറിയുന്നുവെങ്കിൽ അത്തരം ഇമേജസുകളെ നമ്മൾ പറയുന്നതാണ് ഓൾഫാക്ടറി ഇമേജസ് അപ്പം നമുക്കറിയാം നമുക്ക് ചുറ്റുമുള്ള വായു എയർ നല്ല ഫ്രഷാണോ എന്ന് നമുക്ക് മനസ്സിലാകും എന്താണ് നമുക്കതിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്യും അപ്പം അതുപോലെ ബാഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അതുപോലെ ഫുഡാണെങ്കിലും നമുക്ക് അതിൻ്റെ പിന്നെ നല്ല സ്മെല്ല് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യും അല്ലേ അപ്പം നല്ല സ്മെല്ലാണെങ്കിലും ചീത്ത സ്മെല്ലാണെങ്കിലും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം നമ്മളെന്ത് ചെയ്യുന്നു അപ്പം അത്തരം കാര്യമാണ് നമ്മൾ ഓൾഫാക്ടറി ഇമേജസ് എന്ന് പറയുന്നത് അപ്പം നല്ല സ്മെല്ലുണ്ടാകും ചീത്ത സ്മെല്ലുണ്ടാകും ദുർഗന്ധ സ്മെല്ലുണ്ടാകും പലതരത്തിലുള്ള സ്മെല്ലുണ്ടാകും അപ്പം അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഫ്രഷാണോ പിന്നെ ഓൾഡാണോ അതുപോലെ സ്റ്റെയിൽ എന്നൊക്കെ പറഞ്ഞാൽ വൃത്തികെട്ട ഇപ്പോൾ വെള്ളത്തിൻ്റെ അഴുക്കൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്യുന്നെങ്കിൽ നമുക്ക് എന്ത് പറയാം ഓൾഫാക്ടറി ഇമേജസ് എന്ന് പറയാം അവസാനത്തത് ഗസ്റ്റേറ്ററി ഇമേജസ് അത് നമ്മൾ ടേസ്റ്റിലൂടെയാണ് അറിയുന്നത് അതും ഒരു ഫിസിക്കൽ ടച്ച് തന്നെയാണ് കാരണം നമ്മൾ മറ്റത് കൈകൊണ്ട് നമ്മൾ ടച്ച് ചെയ്യുന്നു ഇത് നമ്മൾ കഴിക്കുന്നു അല്ലേ നമ്മൾ രുചിച്ചറിയുന്നു ടേസ്റ്റ് ചെയ്യുന്നു അപ്പം നമ്മൾ സാധാരണ ഫുഡാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഫ്ലേവർ ഏത് ഫ്ലേവറാണെന്നൊക്കെ നമ്മൾ ടേസ്റ്റിലൂടെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇപ്പോൾ ചോക്ലേറ്റ് ഇപ്പോൾ ഏത് ടൈപ്പ് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് അതിൻ്റെ പിന്നെ എന്താണ് രീതി പറയണമെങ്കിൽ നമ്മളത്
टेस्ट नोकू अब अब फ्रूटा फ्रश् फ्रूटा अब कर्ड वाणी ना कहचान अगर टेस्ट नोक अब अगर नाची टेस्ट नाचे अतर इमेजस पर गेस्ट्री इमेजस अब नोयल वाईक नाम का नाम ऐमेजस नोकना कम नमुक अप्रिसियन तीर्च अप्रिसियन वित् एक्सापिड़ी एमे ना अप्रिसियन नमुकुद्देश मार्क कू अब निूरी वाई मनस नोटबुक एड़कण अब वाईको अमेजस् ऐसा साक्सापिड़ूँ ऐडेंटिफाई साधिका ओके थैंक यू।